ഇവിടെ ഒരു സാവകാശം അന്വേഷണത്തിന് കൊടുക്കണമെന്നാണ് സനൂജ പറയുന്നത്. പോലീസിനെ ന്യായീകരിക്കുന്ന വാദഗതികളല്ല അദ്ദേഹം വെക്കുന്നതും, അത് വിമർശിക്കപ്പെടേണ്ട ഒരു വിഭാഗം തന്നെയാണ്. പക്ഷേ ഇപ്പോൾ പോലീസ് ഒന്നും ചെയ്യുന്നില്ല എന്നൊരു പ്രതീതി ഉണ്ടാക്കുന്നത് രാഷ്ട്രീയ ഉദ്ദേശത്തോടെയാണെന്നാണ് പറയുന്നത്. ശ്രീ വിഷ്ണുവിൻ്റെ മറുപടി. കേരളത്തിലെ പോലീസ് മൊത്തത്തിൽ കഴിവുകെട്ട പോലീസാണെന്നുള്ള അഭിപ്രായമൊന്നും ഞങ്ങൾക്കൊന്നും തന്നെയില്ല. പക്ഷേ എന്താണ് ഇവിടെ കേൾക്കാം, വിഷ്ണു പറഞ്ഞോളൂ. പക്ഷേ ഈ കഴിഞ്ഞ ദിവസത്തെ സംഭവ വികാസങ്ങൾ നമ്മളെ ചൂണ്ടിക്കാണിക്കുന്നത് പോലീസിൻ്റെ ഗുരുതരമായ വീഴ്ചയാണ്. ഒരു സ്ത്രീ വെളുപ്പാൻ കാലത്ത് ആക്രമിക്കപ്പെട്ടപ്പോൾ അവിടെ എത്തിയ പോലീസ് ആ സ്ത്രീ പറഞ്ഞതാണ്, പോലീസ് കൃത്യമായ അന്വേഷണം നടത്താനോ മതിൽ ചാടി കടന്നുപോയ പ്രതിയെ കണ്ടെത്താനുള്ള ഒരു ശ്രമവും പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായില്ല. അപ്പോൾ KTDC ഒരു ജീവനക്കാരി പറഞ്ഞു തനിക്ക് ഇതുപോലൊരു അക്രമം ഇവിടെ വെച്ച് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നഗരഹൃദയത്തിലെ ആണ് മ്യൂസിയം പോലീസ് സ്റ്റേഷൻ ഇരിക്കുന്നത്. നാലുപാടും CCTV ക്യാമറകളും അതീവ സുരക്ഷയുമുണ്ട്. ആയിരക്കണക്കിന് സ്ത്രീകളാണ് പുരുഷന്മാരുമാണ് ഈ കവാടത്തിലേക്ക് പ്രഭാതത്തിൽ നടക്കാൻ വേണ്ടിയൊക്കെ എത്തിച്ചേരുന്നത്. ഇവിടെയൊക്കെ എന്തുകൊണ്ട് ഒരു പോലീസ് പെട്രോളിംഗ് സംവിധാനമില്ല? ബഹുഭൂരിപക്ഷം വരുന്ന സ്ത്രീകളല്ലേ ഇവിടേക്ക് എത്തുന്നത്? അവരുടെ സുരക്ഷ ആരാണ് ഒരുക്കേണ്ടത്? ഒരു പരാതി കൊടുത്താൽ അതിവേഗം അവർ പറഞ്ഞതുപോലെ അങ്ങോട്ട് പോലീസ് എത്തിയിരുന്നെങ്കിൽ അവരെ എന്തുകൊണ്ട് കണ്ടെത്താൻ കഴിയുമായിരുന്നില്ല? അപ്പോൾ പോലീസിന്റെ മൂക്കിൻ തുമ്പത്ത് ഇത്രയും സംഭവങ്ങൾ നടക്കുമ്പോഴും അന്വേഷിച്ച് പ്രതിയെ കണ്ടെത്താനുള്ള പോലീസിന്റെ അലംഭാവമാണ്. ഇവരെ ഈ പ്രതിയെ പിടിക്കാൻ വലിയ ശാസ്ത്രീയമായ അന്വേഷണത്തിന്റെ ഒന്നും ആവശ്യമില്ല സനോദ്. ക്രിയാത്മകമായ ഒരു പോലീസിന്റെ ഇടപെടൽ മതി. കേരളത്തിലെ പോലീസ് CCTV ഒക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഒരു 10 വർഷമേ ആയുള്ളൂ. ഈ CCTV ഇല്ലാത്ത ഒരു കാലഘട്ടത്തിൽ പോലീസ് അന്വേഷിക്കുകയോ പ്രതികളെ പിടിച്ചിട്ടോ ഒന്നുമില്ലേ? അപ്പോൾ CCTV നോക്കുന്നു. CCTV ഇല്ലെങ്കിൽ പോലീസിന് എന്താ അന്വേഷണം നടത്താൻ അറിയില്ലേ? അപ്പോൾ പോലീസ് സംവിധാനം കഴിവുകെട്ടവരായി മാറുന്നു. സ്ത്രീകൾക്കെതിരെയുള്ള ആക്രമണങ്ങളെയൊന്നും പോലീസ് ഗൗരവമായി എടുക്കുന്നില്ല.